ഹലോ, നമസ്കാരം. മിസോറാമിലേക്ക് കയറ്റുമതി ചെയ്ത സാധനം ആവശ്യം കഴിഞ്ഞെങ്കിൽ തിരിച്ചു തരണം എന്നാവശ്യപ്പെടുന്ന കത്തുൾപ്പെട്ട സ്ഥാനാർത്ഥി പട്ടിക BJP കേരള ഘടകം അമിത്ഷായ്ക്ക് അയച്ചു കഴിഞ്ഞു. വോട്ടിൻ്റെ കാര്യത്തിൽ ഒന്നാമതെത്തിയില്ലെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിലെങ്കിലും ഒന്നാമതെത്തണമെന്ന ആ വാശിക്ക് മുന്നിൽ ശിരസ് നമിച്ച് തുടങ്ങുകയാണ് ഇന്നത്തെ തിരുവ എതിർവ്. ഇനി അങ്ങോട്ട് വെളിക്കിറങ്ങാൻ രാജ്യത്തെ ജനങ്ങൾ കൊതിക്കും. പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ഈ പ്രഖ്യാപനം വോട്ട് തേടിയുള്ള വാഗ്ദാനമാണോ എന്നറിയില്ല. ആയാലും അത്ഭുതപ്പെടാനുമില്ല. സംഗതി സിമ്പിളാണ്, പവർഫുൾ. അതായത്, കക്കൂസിൽ തുടങ്ങുന്ന വിപ്ലവം എത്താൻ പോകുന്നത് വിനോദസഞ്ചാര രംഗത്തെ വൻ കുതിച്ചുചാട്ടത്തിലേക്കാണ്. ദഹനക്കേട് തോന്നേണ്ട, വിശദീകരിക്കാം. നമ്മുടെ നാട്ടിലെ ശൗചാലയങ്ങൾക്ക് നല്ല നിറം കൊടുക്കുന്നു. എന്നുവെച്ചാൽ ചുവർ ചിത്രങ്ങളാലൊക്കെ ആ കക്കൂസ് അങ്ങ് മനോഹരമാക്കുന്നു. അതോടെ രാജ്യത്തെ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം തുടങ്ങിയ സകല പ്രശ്നങ്ങളും മാറും. സാത്യോ സ്പഷ്ട ഹേ കി ആജ് സ്വച്ഛ ഭാരത് അഭിയാൻ കാ അനുകരൺ ദുനിയാകെ ദൂസരെ ദേശ് ഭീ കർ രഹേ ഹേ യേ ആപ്കെ സങ്കൽപ് ഓർ സമർപ്പൺ കി ശക്തി ഹേ. ഇതാണ് കക്കൂസ്. ആ നിനക്കൊന്ന് തള്ളിപ്പിടിച്ചിരുന്നു റപ്പോട്ടെ. അഭി തോറി ദേർ പെഹലെ യഹാ ലഗി പ്രദർശനി കോ ഭീ മൈനെ ദേഖാ. ഏക് മഹീനെ കെ ഭീതർ 1.25 കറോഡ് സെ അധിക് ടോയ്ലറ്റ്സ് പർ പെയിന്റിംഗ് ഉക്കേർണാ ഈ ബഹുത് ബഡി ഉപലബ്ധി ഹേ. നിനക്ക് പാട്ട് പാടാൻ അറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ തള്ളിപ്പിടിക്കണം. കൊളുത്തില്ല. കൊളുത്തില്ലെന്ന് ആജ്കൽ തോ കിസി ജില്ലേ മേ ബി അഗർ ബ്യൂട്ടി കോൺടെസ്റ്റ് ഹോ ജായ് തോ മഹീനോ തക് ഉസ് ബ്യൂട്ടി കോൺടെസ്റ്റ് കി ഖബറേ അഖബാർ മേ ഛായി രഹതി ഹേ. ടോയ്ലറ്റ് കാ സൗന്ദര്യകരണ ഉസ്കാ നാം ഇജ്ജത്ഗർ ഓർ ജബ് തക് ഹം टॉयलेट की प्रतिष्ठा नहीं स्वीकार करेंगे स्वच्छता का स्वभाव नहीं बन पाएगा. വാടക വെച്ച് നോക്കുമ്പോ ഇതൊരു താജ്മഹാളാ. ദിസ് വൺ അടുക്കളയും കിടപ്പുമുറി ചെറുതാണെങ്കിലും അകത്തുണ്ട്. പിന്നെ കക്കൂസ് അത് പുറത്താ. ഓർ യേ ഈ സ്പർദ്ധാക്ക് പീച്ചേ യഹി മൂൽഭൂത് ഇരാദാ ഥാ കി ഗാവ് മേ ആതേ ഹീ ജബ് ഹർ ഘർ കെ പാസ് रंग बेरंगी ये छोटी छोटी जगह देखेंगे तो आने वाले हर एक को मन करेगा ये क्या है. और जब पता चलेगा ये हमारा इज्जत घर है, ये हमारा टॉयलेट है, सबको इस किसी को लगेगा हाँ इस नगर में बदलाव है. പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ കക്കൂസിലോട്ട് വിളിച്ചോണ്ട് വരുന്നെന്തിനാ? നാടകം ബുക്ക് ചെയ്യാനോ? അവനിവിടെ താമസിക്കാമെന്ന പുതിയ ആളാ. അതായത്, കക്കൂസ് കാണാൻ വിദേശികൾ കൂട്ടത്തോടെ ഒഴുകിയെത്തുന്നു. ഇതിലും വലിയ പ്രഖ്യാപനം സ്വപ്നങ്ങളിൽ മാത്രം. അല്ല, സ്വപ്നത്തിൽ പോലും ആരും ഇങ്ങനെയൊന്നും പറയാൻ സാധ്യതയില്ല. യൂറോപ്പിൽ ടൂറിസം വളർന്നത് ഇങ്ങനെ നിറം പിടിപ്പിച്ച കഥകൾ കാരണമാണെന്നാണ് മോദി പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ പതിവായി പോകുന്നതിനിടെ ആരോ മോദിയെ അവിടുത്തെ ശൗചാലയം കാണിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അവിടെ വരുന്നവർ ടൂറിസ്റ്റുകളാണെന്നും അവർ വച്ചടിച്ചിരിക്കണം. അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ കക്കൂസിന് നിറം പകരാനും നിറം പകർന്ന കക്കൂസിനെ ആധാരമായി ബന്ധിപ്പിക്കാനും ഏവരും ഒരുങ്ങിയിരുന്നു കൊള്ളുക. യൂറോപ്പ് മേ സ്ഥാൻ ഹേ ഉസ് സ്ഥാൻ മേ ടൂറിസം ബഹുത് ചൽതാ ഹേ ബഹുത് യാത്രി ആതേ ഹേ ഓർ കാരണം ക്യാ ഹേ തോ വഹാ കേ ലോഗോ നേ അപ്നേ ഘർ കാ ജോ ബഹാർ കാ ഹിസ്സാ ഹോതാ ഹേ ആഗേ കി ദിവാർ ജഹാ ദർവാജ ലഗാ രഹതാ ഹേ ഉസ്കോ ഭാതി ഭാതി കേ രംഗോ സേ രംഗാ ഹുവാ ഹേ അബ് ജബ് ഉന്നോനേ കിയാ വോ തോ ഐസേ ഹീ ठीक लगा, जिसको जो कलर लग गया कर लिया. लेकिन धीरे धीरे वही एक प्रचार का कारण बन गया और बाद में वहां के लोग भी हर साल अपने घरों के आगे की दीवार को विशेष रूप से रंग रोगान करके बड़ा ब्यूटीफुल बनाते हैं. और आपको हैरानी होगी उस एक कारण से उस नगर की रचना को देखने के लिए ഹസാരോ കി സംഖ്യ മേ ടൂറിസ്റ്റ് വഹാ ജാതേ ഹേ. വാട്ട് ഈസ് ദിസ് കക്കൂസ്? വാട്ട് ഈസ് ദിസ്? പാവത്തുങ്ങളല്ലേ, അത്രയൊക്കെ കാണുള്ളൂ. ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി.
शायद हिंदुस्तान में भी कोई गांव ऐसा निकलेगा कि जहां के टॉयलेट इतने शानदार होंगे, उस पर रंग रोगान इतना शानदार होगा, उस पर चित्रकाम इतना शानदार होगा कि शायद टूरिस्टों को टॉयलेट देखने के लिए मजबूर कर दें, ये भी तो दिन आ सकता है। इनके अत्यावश्यक और कार्य जो क्या नंदो? पारण्योडी, नी पारा? कुछ प्राइवेट आइटर। प्राइवेट? बा साढ़े चार वर्षों में 10 करोड़ से अधिक टॉयलेट बनाए जा चुके हैं। 600 जिलों के 5.5 लाख गांवों ने खुद को खुले में शौच से मुक्त कर दिया है। इवड़े इतने काटे प्राइवेट आर्टल साले नहीं देख डूला नहीं पर नहीं साथियों, स्वच्छ भारत अभियान से बहनों और बेटियों को अपमान और पीड़ा से मुक्ति तो मिल ही रही है, रोजगार का भी ये बड़ा माध्यम सिद्ध हो रहा है। പിന്നെ ഗജനാവല്ലേ കുറ്റിയും കൊത്തും ഏഴ് പൂട്ടിട്ട് പൂട്ടാൻ ഇവിടെ പോയില്ലേ? വാട്ട് യു ഡൂയിങ് ഇൻ ദ ടോയ്ലറ്റ്? അപ്പോൾ ശൗചാലയം കൊണ്ട് രാജ്യപുരോഗതി എങ്ങനെ ഉണ്ടാകുമെന്ന് ഏവർക്കും മനസ്സിലായി എന്ന് കരുതട്ടെ. എന്തായാലും തള്ളിന് മാത്രം ഒരു കുറവുമില്ല. ഇനി കേരള പതിപ്പ് തളർക്കാണാം. അതിനായി ബെന്നി ബെഹനാൻ കുളിച്ചൊരുങ്ങി കുട്ടിക്കുറയിട്ട് വന്നിട്ടുണ്ട്. കീറാമുട്ടി കീറാമുട്ടി എന്ന് എല്ലാവരും എക്കാലവും പറഞ്ഞിട്ടുള്ള UDFലെ സീറ്റ് വിഭജനം ഒറ്റ ദിവസം കൊണ്ട് കബൂലാക്കുമെന്നാണ് UDF കൺവീനർ ബെന്നി ബെഹനാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3, 4, 5 എന്നൊക്കെ മാണിയും കോണിയുമൊക്കെ മാറി മാറി ചോദിക്കുന്നതിനിടെയാണ് കൺവീനറുടെ ഈ പ്രഖ്യാപനം. ഇതിപ്പോൾ UDF എന്നത് കോൺഗ്രസും കേരള കോൺഗ്രസും ലീഗുമൊക്കെ ചേർന്ന പഴയ സംവിധാനം തന്നെയല്ലേ എന്നാണ് സംശയം. ഇനി ബെന്നി പറയുന്നത് പോലെ നടന്നു എന്ന് വയ്ക്കുക, വലിയ സംഭവമായി കൊണ്ടാടേണ്ട അഡാർ ഐറ്റം തന്നെയായിരിക്കും അത്. ബെന്നി BNNY ബൈലാറ്ററൽ ചർച്ച ഞങ്ങൾ 18-ാം തീയതി ആരംഭിക്കാൻ പോകുന്നു. ഉഭയകക്ഷി ചർച്ച വളരെ ആത്മവിശ്വാസത്തോടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. 18-ാം തീയതി തന്നെ ആ ഉഭയകക്ഷി ചർച്ച പൂർത്തീകരിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് 25-ാം തീയതിക്കകം അതിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ നടക്കും? അത് താനേ നടന്നോളൂ. അതുകൊണ്ട് 18-ാം തീയതി രാവിലെ മുതൽ എല്ലാ ഘടകക്ഷികളുമായിട്ടും അതിൻ്റെ ഉഭയകക്ഷി ചർച്ച നടത്തുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ചർച്ച പൂർത്തീകരിച്ച് എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണയ നടപടിയിലേക്ക് UDFഉം കോൺഗ്രസും കടക്കുന്നതായിരിക്കും. നല്ല ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്ന് കൂടിയ UDF യോഗം വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് നല്ലൊരു വിജയം പത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റ് സർവേ റിപ്പോർട്ടിലുമൊക്കെ വരുന്നതുപോലെ നല്ല ഒരു വിജയം കഴിഞ്ഞ കാലഘട്ടത്തെക്കാൾ ശക്തമായൊരു വിജയം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDFനും കോൺഗ്രസിനും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം. ആദ്യം പറഞ്ഞിടക്കട്ടെ. 18-ാം തീയതിയോടുകൂടി ഘടകക്ഷി ചർച്ച പൂർത്തീകരിച്ച് ഏറ്റവും വേഗം, ഒരുപക്ഷേ കേരളത്തിലെ UDFന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത രീതിയിൽ ഏറ്റവും വേഗം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ലീഗ് പൊടിക്ക് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ തൃശൂർ മുതൽ ഭൂമത്തിരേഖയിലൂടെ മാണി ഒരു നീളൻ വര വരച്ച് കാത്തിരിക്കുകയാണ്. പാലായിലെ ആ ചെക്കൻ രാജ്യസഭയിലെ കസേരയിൽ സേഫാണെന്നതാണ് കോൺഗ്രസ് കാണുന്ന സേഫ് സോൺ. അതൊക്കെ വെച്ചുള്ള കാടടച്ച വെടിയാണ് ബെന്നി ബെഹനാന്റെ തോക്ക് പടച്ചുവിട്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. സീറ്റ് ചോദിക്കാനും ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും UDFനെ സംബന്ധിച്ച് ഘടകക്ഷികൾക്കുണ്ട്. UDF ഒന്നും അടിച്ചേൽപ്പിക്കുന്നല്ല. ആരും ആരുടെയും സീറ്റ് പിടിച്ചെടുക്കാനോ ആരും ആരുടെയും സീറ്റ് തട്ടിപ്പറിക്കാനോ തയ്യാറാകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ യോജിപ്പോടുകൂടി അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കും, ഒറ്റ ദിവസം കൊണ്ട് ഈ ചർച്ചകൾ പൂർത്തീകരിക്കാനാണ് UDF ആഗ്രഹിക്കുന്നത്. അതിനുള്ള പക്വതയും അതിനുള്ള രാഷ്ട്രീയ സമീപനവും ഘടകക്ഷികൾ പൂർണ്ണമായും പ്രകടിപ്പിക്കും. കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി UDF ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ടോളൂ, ഈ തെരഞ്ഞെടുപ്പ് 77 ആവർത്തിക്കാൻ പോവുകയാണ്. 20 സീറ്റിലും UDF വൻ വിജയം നേടുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് CPMന് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്?
തിരഞ്ഞെടുപ്പായതോടെ മുന്നണിയുടെ പുറമ്പോക്കിൽ കഴിയുന്നവർക്കൊക്കെ പട്ടയം നൽകാൻ യു ഡി എഫ് നീക്കം തുടങ്ങി. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായതിനാൽ ചെറുകക്ഷികൾ സീറ്റ് ചോദിക്കില്ല, അവരുടെ വോട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ വിതച്ച നേട്ടം കോൺഗ്രസിന് തന്നെയാണ്. സുഹൃത്തുക്കളെ, ഇനി പ്രൊഫസർ റെങ്കുൻ പോലെ നിങ്ങളെ അത്ഭുത പരവശരാക്കുന്ന മറ്റൊരു വ്യക്തി പുറത്തിറക്കുകയാണ്. യു ഡി എഫുമായിട്ട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുറേ രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ അപേക്ഷ തന്നിരുന്നു. അതിനൊരു കമ്മിറ്റി വെച്ചിരുന്നു, ഞാൻ കൺവീനറായി ഒരു അഞ്ചംഗ സമിതി വെച്ചിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അത്തരം അപേക്ഷ കിട്ടിയ സംഘടനകളുമായി ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ ഒരു ഇന്നത്തെ യു ഡി എഫ് യോഗത്തിൽ അത് റിപ്പോർട്ട് ചെയ്തു. 18-ാം തീയതിക്ക് ശേഷം ഒരു അന്തിമമായ തീരുമാനമെടുത്ത് അവരെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ ഫാൻസി എന്നല്ലേ ജീവിതത്തിലേക്ക് ഒരു ലൈഫ് ഉള്ളൂ. പൂഞ്ഞാർകാരൻ ജോർജ് താമരക്കുമ്പിളിൽ ഇനി കഞ്ഞി കുടിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലത്തോട്ട് നീട്ടി ഒരു ചൂണ്ട എറിഞ്ഞായിരുന്നു. അതിൽ വല്ല കൊത്തും ഉണ്ടാകുമോ ആവും? ഞാൻ നേരത്തെ പറഞ്ഞില്ല, പി സി ജോർജ് ഇന്ന് വരെയും യു ഡി എഫിനോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു കത്ത് നൽകിയിട്ടില്ല. പി സി ജോർജ് തന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞാണ്, പി സി ജോർജ് തന്നത് കോൺഗ്രസുമായി സഹകരിക്കണം എന്നുള്ളതാണ്. അവൻ പറഞ്ഞാലും ഇപ്പൊ എന്താ തെറ്റ്? നിനക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്ന്. അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ റിക്വസ്റ്റ് കെ പി സി തലത്തിൽ ചർച്ച ചെയ്യും. അദ്ദേഹത്തിന് മറുപടി അറിയില്ല. യു ഡി എഫിന്റെ മുന്നിൽ അത്തരത്തിലുള്ള കത്ത് വന്നിട്ടില്ല. പ്രൊഫസർ റെങ്കുൻ വാലിയുടെ മാന്ത്രിക പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ പി സിയുടെ ഫ്യൂസ് ഊരുന്നതിലുള്ള നിയോഗം മുല്ലപ്പള്ളിക്കാണ്. പാവം കെ പി സി സി പ്രസിഡന്റ്, എന്തൊക്കെ സഹിക്കണമോ എന്തോ. കേരള യാത്രക്കിടെ നടുനിവർത്താൻ മുല്ലപ്പള്ളി ഒന്ന് കിടന്നപ്പോഴാണ് ഐ എൻ ഡി യു സിക്കാർ കൂട്ടമായി എത്തിയത്. തൻ്റെ സുഖവിവരം തിരക്കാനെത്തിയതാണെന്ന തെറ്റിദ്ധാരണയിൽ പ്രസിഡന്റ് ചാടി എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് ആർ ചന്ദ്രശേഖരൻ ഒരു കവർ സമർപ്പിച്ചത്. 12,000 പിരിവായിരിക്കുമെന്ന് കരുതി കവർ തുറന്നു. ബാക്കി മുല്ലപ്പള്ളി പറയും. ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റും അവരുടെ ഭാരവാഹികളും ഇന്നലെ എന്നെ വന്നു കണ്ടു എന്നത് സത്യമാണ്. അവർ നിവേദനം തന്നു ചോദിച്ചാൽ നിവേദനം തന്നിട്ടുണ്ട്. ആ നിവേദനത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന ഐ എൻ ഡി യു സിക്ക് ഈ പറഞ്ഞതുപോലെ 3 സീറ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞു 5 സീറ്റ് വേണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രമേയം. അതെന്റെ കയ്യിൽ തന്നിട്ടില്ല. ഇതുപോലെ ഞാനും പത്രത്തിൽ കണ്ടത് കെ എസ് യു 3 സീറ്റിന് അവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് സീറ്റ് വേണ്ടേ എന്ന് ഞാനൊരു ചോദ്യം മറുപടി ചോദിക്കേണ്ടായി. പുരുഷ സംഘടനകൾക്ക് മാത്രം മതിയോ എന്ന ചോദ്യം എന്നൊരു ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാനും അവരെ അയച്ചിരിക്കുന്നത്. 20 സീറ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് ഖദർദാരികളെ തൃപ്തിപ്പെടുത്തിയ മുല്ലപ്പള്ളിയുടെ വീരകഥകൾ നാളെ ചരിത്രം വാഴ്ത്തിപ്പാടും. ആ ചരിതം കെ പി സി സിയുടെ സാഹിത്യ വിഭാഗത്തിന് അച്ചടിച്ചിറക്കാവുന്നതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എടുക്കുകയാണ് ഒരു ഇടവേള. CBI കൊണ്ടുവന്ന തുറുപ്പുചീട്ട് ഒറിജിനലാണെന്ന് ഇന്നാണ് യു ഡി എഫിന് ബോധ്യമായത്. സ്വപ്നമാണോ സത്യമാണോ എന്നറിയാത്തതിനാൽ ഇന്നലെ നിയമസഭയിലടക്കം ഒരു മെല്ലെപ്പോക്കായിരുന്നു നടപടി. ഒരു വടിക്ക് രണ്ടു പക്ഷി എന്ന ആവേശത്തോടെ പി ജയരാജനും ടി വി രാജേഷിനും നേരെ ചാടി വീഴുകയാണ് മുല്ലപ്പള്ളിയും ചെന്നിത്തലയും. കണ്ണൂരിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ കൈവന്നിരിക്കുന്ന ജാക്ക്പോട്ടാണ് വിട്ടുകളയരുത്. പക്ഷേ അടി വരുമെന്നറിയുന്നതിനാൽ തടയ്ക്കുള്ള വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാകും അവർ എന്ന് മാത്രം ഓർക്കുക. നമുക്കേ സംഗതി തിരിച്ചടിക്കാം. എങ്ങനെ? അതൊക്കെ ഞാൻ ഏറ്റവും രമേശ് നായരോട് വന്നാൽ മതി. താലിബാൻ ഭീകരവാദികൾ പോലും ചെയ്യാൻ അറക്കുന്ന തരത്തിലുള്ള നിഷ്ഠൂരമായ കൊലപാതകമാണ് കണ്ണൂർ ജില്ലയിൽ ഇവർ നടത്തിയത്. ഇത് അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ. 2012 കേസിൽ പ്രതിയാക്കപ്പെടുന്നത്. അതിനുശേഷം 2014 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുള്ളത്. ഇപ്പം ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. രമേശൻ നായർ അന്ന് നടന്ന എന്താണെന്ന് വിശദമായി അവനൊന്ന് പറഞ്ഞു കൊടുക്കൂ. CBI സമർപ്പിച്ച ചാർജ് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ജയരാജൻ രാജിവെക്കണം, MLA സ്ഥാനം TV രാജേഷ് രാജിവെക്കണം. കേസിൽ പ്രതിയായവരെല്ലാം രാജിവെക്കേണ്ടതാണ് എങ്കിൽ ശശി തരൂറിനെ പോലുള്ളവർ കൂടി രാജിവെച്ചിട്ട് പ്രതിപക്ഷ നേതാവ് അത്തരമൊരു പ്രസ്താവന നടത്തുന്നതായിരിക്കും ഉചിതമെന്നാണ് എൻ്റെ അഭിപ്രായം. സൂക്ഷിച്ച് സംസാരിക്കണം, സൂക്ഷിക്കലൊക്കെ നിർത്തി. ആനയത്തിന് മെലിഞ്ഞെന്ന് വെച്ച് അതിനെ പിടിച്ച് തൊഴുത്ത് കെട്ടാമെന്ന് വിചാരിക്കണ്ട. TV രാജേഷ് ഒരു MLA ആണ്. ഈ രണ്ടു പേർക്കുമെതിരായി നടന്ന ഇപ്പോൾ ചാർജ് ഷീറ്റ് ഉണ്ടായിരിക്കുന്നത് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ഒന്നാണ്. 302 IPC 302 120B ഇവർക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അപ്പോൾ അതീവ ഗുരുതര സ്വഭാവമുള്ള ഈ കേസ് ഉൾപ്പെട്ട ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ എന്തുകൊണ്ട് CPM നേതൃത്വം തയ്യാറാകുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേസ് സംബന്ധിച്ച് CPM നിലപാട് ഇതിനകം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി ജില്ലാ കമ്മിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അതൊന്നറിയണം, കുഴപ്പമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. പ്രസിഡന്റെ,
ഇപ്പോൾ വിചിത്രമായ വാദവുമായിട്ടാണ് പാർട്ടി സെക്രട്ടറി വന്നത്. ഈ കേസിൽ ജയരാജനെയും രാജേഷിനെയും പ്രതികളാക്കിയത് കോൺഗ്രസ് നടത്തിയ ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശയാണ്. ഈ രാഷ്ട്രീയ കോമാളിത്വത്തിന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവാർഡ് കൊടുക്കണം സാംസ്കാരിക ഡിപ്പാർട്ട്മെൻറ്. അത്രയും മികച്ച രീതിയിലാണ് ഈ കോമാളി ഈ അഭിപ്രായം പറഞ്ഞതെന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും. കോടതിയിൽ വിശ്വാസമുണ്ട്, നിയമത്തിൻ്റെ മുന്നിൽ ഞങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. ഒരിക്കലും എൻ്റെ തലേക്കേറി നിരങ്ങണ്ട, എൻ്റെ സ്വഭാവം ഞാൻ കാണിക്കും. സ്പീഡ് പോസ്റ്റിൽ ഒരു കവർ കിട്ടി, ആർക്കാണെന്നല്ലേ, ബി ജെ പി അധ്യക്ഷൻ സാക്ഷാൽ അമിത്ഷായ്ക്ക്. പൊട്ടിച്ചു നോക്കിയപ്പോൾ ഒരു ഞെട്ടൽ ശബ്ദം. അപ്പോൾ അടുത്തിരുന്ന മോദി ഓർത്തു അമിത് പൊട്ടിയതാകുമെന്ന്. പിന്നെയാണ് മനസ്സിലായത് സംഗതി അതൊന്നുമല്ല. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും മത്സരിക്കാനുള്ളവരുടെ പട്ടിക ഇവിടെ നിന്ന് പിള്ള വക്കീൽ അയച്ചതാണ്. ഇതിനാണ് ശരിക്കും വക്കീൽ നോട്ടീസ് എന്ന് പറയുന്നത്. കവറിന് നല്ല കനമുണ്ടായിരുന്നതിനാൽ അതിൽ പല സൂപ്പർ താരങ്ങളും ഉണ്ടെന്നാണ് കരക്കമ്പി. കൂടെ ഒരു കാലിക്കവർ വെച്ചിരുന്നതും ചില ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മിസോറാമിലേക്ക് പണ്ട് കയറ്റി അയച്ച സാധനം തിരിച്ചയക്കാൻ ഒപ്പം വെച്ചതാണത്രേ ആ കാലിക്കവർ. എന്തായാലും ഇടതു വലതു മുന്നണികളെ ഞെട്ടിച്ച് ബി ജെ പി ചെക്ക് വെച്ചു. എല്ലാം ഒരു ഡിവൈസിൻ്റെ കളിയാണ്, ഒരു ടൈം മെഷീൻ. എല്ലാ തർക്കവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പ്രാഥമികമായി പ്രപ്പോസ് ചെയ്യാവുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തന്നെ കേന്ദ്ര സമിതിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അതിൻ്റെ പുതിയ ഡിവൈസ് ഉണ്ട്, അത് ഞാൻ എന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല. അവർക്ക് കിട്ടിയാൽ അക്കാര്യം പൂർത്തിയാക്കി ഏതാണ്ട് സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം ബി ഡി ജെ എസും ബി ജെ പിയും കേരള കോൺഗ്രസ് ഉൾപ്പെടുന്ന കക്ഷികളൊക്കെ തമ്മിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. എല്ലാം ക്ലിയറായിട്ട് വളരെ വ്യക്തമായി ആത്മവിശ്വാസത്തോടെ ബി ജെ പി മുന്നോട്ട് നീങ്ങുകയാണ്, എൻ ഡി എ മുന്നോട്ട് നീങ്ങുകയാണ്. ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ബുദ്ധിപൂർവമായിരിക്കും. എൻ ഡി എ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് അവലംബിക്കുന്ന മാർഗം ഞങ്ങളിടയിൽ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തിയിട്ട് ആത്മവിശ്വാസം ചോർത്തിക്കളാ ശ്രമമാണ്. അത് വിജയിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ രീതി അതല്ല, ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ്. ഞങ്ങൾ പിടിച്ചാൽ പിടിച്ചു പോലിരിക്കും. ബി ജെ പി അത് സ്ഥാനാർത്ഥി പട്ടികയായിട്ടില്ല, പക്ഷേ ബി ജെ പിയുടെ പ്രൊപ്പോസൽസ് കേന്ദ്രത്തിലേക്ക് 20 മണ്ഡലങ്ങളുടെയും പ്രൊപ്പോസൽസ് കൊടുത്തിട്ടുണ്ട്. അല്ല അങ്ങനല്ല, പാനലുണ്ട്, ഞങ്ങളുടെ ഒരു രീതിയുണ്ട്. അത് ഞാൻ അതൊക്കെ സ്ട്രാറ്റജി അല്ലേ മാഡം, അതുകൊണ്ട് അത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പെണ്ണ്, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. പ്രാഥമികമായി അതിൽ നിന്ന് ബി ജെ പിക്ക് ഒരു സിസ്റ്റം ഇന്ത്യയിലുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളെ പോലെ അല്ല, അത് പഠിച്ച് സാധ്യതകളെ പറ്റി അവരുടെ അതിനുള്ള ഒരു മോസ്റ്റ് മോഡേണായ ഒരു സംവിധാനമുണ്ട്. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. ആ സംവിധാനത്തിൽ അവർക്കറിയാം ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും സംബന്ധിച്ചുള്ള സാധ്യതകൾ. അത് ആ ലിസ്റ്റും പുറത്തും ഒക്കെ ഉള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ഇപ്പറഞ്ഞ യന്ത്രം എന്താണെന്ന് നമുക്ക് നന്നായി അറിയാം. യോഗി ആദിത്യനാഥിനെയൊക്കെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ആ യന്ത്രം വഹിച്ച പങ്ക് ചില്ലറയല്ലോ. നമ്മുടെ പാവം ബി ഡി ജെ എസിന്റെ പേരൊക്കെ ആ യന്ത്രന് മനസ്സിലാകുമോ എന്തോ. മേഡം, ഞാൻ അത് തന്നെയാ പറഞ്ഞത്, ഞങ്ങളൊക്കെ തമ്മിൽ അതിലൊരു ധാരണയുണ്ട്. ബി ഡി ജെ എസും ബി ജെ പിയും തമ്മിൽ ഏതാണ്ട് അക്കാര്യത്തിലൊരു ധാരണ എത്തിയിട്ടുണ്ട്. പിന്നെ അതിൽ അപൂർവം ആ സീറ്റ് വേണം ഈ സീറ്റ് വേണം ചെറിയ വ്യത്യാസമുണ്ട്, അത് അടുത്തൊരു സിറ്റിങ്ങോട് കൂടി തീരും. അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. 2 വർഷമായിട്ട് ഇവിടെ അലക്കുന്നതന്നെയൊന്നുമില്ല. എല്ലാം ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് യാതൊരു തരത്തിലുള്ള അവശബ്ദങ്ങളുമില്ലാതെ ബി ജെ പിക്ക് അകത്തും എൻ ഡി എക്ക് അകത്തും ഈ പ്രശ്നങ്ങളെല്ലാം ഏത് സമയത്തും തെരഞ്ഞെടുപ്പ് നാളെ വന്നാൽ ഞങ്ങൾ നേരിടേണ്ടത്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്ന നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും. ഞാനിവിടുത്തെ മാനേജരാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്, അത് ഇന്ത്യ ഒട്ടാകെ സ്ഥാനാർത്ഥികൾ വന്നിട്ട് മത്സരിക്കുന്ന ആ നിലയ്ക്കുള്ള ഏക ദേശീയ രാഷ്ട്രീയ കക്ഷി ഇപ്പോൾ ബി ജെ പി മാത്രമേ ഉള്ളൂ. മറ്റ് പാർട്ടികൾക്കൊന്നും കോൺഗ്രസിന് എവിടെയുള്ളത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് 3 അക്കത്തിലുള്ള സീറ്റിലേക്ക് പോലും എത്താൻ സാധിക്കാത്തുള്ള ഗതികളുണ്ട്. 3 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ 2 കോടി രൂപ ഏകാ ശേഷം നെറ്റിനൊക്കെ നിൽക്കാൻ സാധിച്ചു, കാരണം അവിടെ കോൺഗ്രസ് 2-ാമത്തെ കക്ഷിയായിരുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം 7 സംസ്ഥാനങ്ങളിൽ 40 സീറ്റിലധികമുള്ള 250 സീറ്റ് പാർലമെൻറ്റിലേക്ക് വരും. അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒരു സീറ്റ് ജയിക്കാൻ, 1 സീറ്റിലെങ്കിലും ജയിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കും. എനിക്ക് പോവുമോ?
തന്നെ കൊണ്ട് എന്തെങ്കിലും കൊള്ളാം. ഇത് ഞങ്ങളുടെ കോടതി മുറിയിലെ ക്രോസ് എക്സാമിനേഷനാണ്. ഒന്ന് ചിരിക്കാതിരിക്കുന്നതിന് വല്ലതും വേണോ? നേരത്തെ ചോദ്യത്തിന് വേറെ തരത്തിലായി. അപ്പോ പറഞ്ഞത് മതി, ഇനിയും താങ്ങില്ല. തിരുവാതിർവായുടെ മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് .com യൂട്യൂബിലും ഉണ്ട്, കാണണം. അപ്പോൾ നന്ദി, നമസ്കാരം. മനോരമ ന്യൂസ്, ചോദിക്കാനും പറയാനും.